ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു ഫിഷ് ഫീഡിനെ കുറിച്ചാണ്. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഈ വീഡിയോസ് ഇടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കണ്ടൻറ്റുകൾ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. വെറുതെ നമ്മൾ വേസ്റ്റ് വീഡിയോസ് കുറേ ഇട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഒരുപാട് ചാനലുകളിൽ ഒരുപാട് വീഡിയോസ് വരുന്ന കാരണം നമ്മൾ അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ ആയിരിക്കും ചിലപ്പോൾ അതൊക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ദേ ഇവനെ പറ്റിയാണ്. അതായത് പ്രിൻസീൻ എന്ന് പറയുന്ന ഫീഡിനെ മാറ്റിക്കൊണ്ട് നമുക്കിന്ന് മാർക്കറ്റിൽ നമ്മൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫിഷ് ഫീഡാണിത്. ഷ്രിം ഫീഡല്ല, ഫിഷ് ഫീഡ്. അതായത് ജപ്പാനിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ഫീഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ജപ്പാനിലാണ്. അതായത് നമ്മൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹിക്കാരി ഫാൻസി കെപ്പി പോലുള്ള ഫീഡുകൾ വരുന്നതൊക്കെ ജപ്പാനിൽ നിന്നാണ്. അപ്പോൾ ജപ്പാനിലത്തെ തന്നെ നമ്പർ വൺ കമ്പനിയായ മരുബേനി നിഷീൻ ഫീഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫീഡാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന B2 എന്ന് പറയുന്നത്. B2 എല്ലാവർക്കും അറിയാലോ അല്ലേ, B2 എന്ന് പറയുന്നത്. അപ്പോൾ B2 ഒക്കെ നമുക്ക് നല്ല പ്രീമിയം പാക്കിങ്ങിലിപ്പോൾ വന്നിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ നിങ്ങൾക്കത് കാണാം. അപ്പോൾ അവരുടെ തന്നെ ഒരു ഫീഡാണ് കയോ എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന ഫീഡ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രിൻസീൻ കൊടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് കുറേ സൈഡ് എഫക്റ്റുകൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കും അതേപോലെ തന്നെ പ്രിൻസീൻ എന്ന ഫീഡിൻ്റെ പ്രൈസ് റേഞ്ചിൽ എല്ലാവർക്കും ഇപ്പോൾ ഇതിൽ നമുക്ക് നല്ല വലിപ്പമുള്ള ഫീഡുകളൊക്കെ വരുന്നുണ്ട്. അതായത് ഏഞ്ചലിനൊക്കെ കൊടുക്കാം, ബെറ്റാസിനൊക്കെ ഫ്രൂട്ട് ഷോക്കിന് കണ്ടീഷൻ ചെയ്യാൻ എല്ലാത്തിനും കൊടുക്കാൻ പറ്റിയ സൈസുണ്ട്, 5 എന്ന് പറയുന്ന സൈസൊക്കെ. ഇതിപ്പോൾ 4 സൈസാണ് നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഫിഷിന് കൊടുക്കാൻ പറ്റിയ ഫിഷ് ഫീഡ് തന്നെയാണ് ഈ ഫീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫാൻസി കെപ്പി എന്നൊക്കെ പറയുന്ന ജപ്പാനിൽ മേക്ക് ചെയ്യുന്ന ഫീഡ് പോലെ തന്നെ നമുക്ക് ജപ്പാനിൽ നിന്ന് വിശ്വസ്തമായൊരു ബ്രാൻഡാണ് മരുബേനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രാൻഡിനെ കുറിച്ചും ഈ ഫീഡിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ കയോ എന്ന് പറയുന്ന ഫീഡിൻ്റെ ബോക്സിൻ്റെ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു രണ്ട് ഫിഷിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് നമുക്ക് ഈ ഫീഡ് വരുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കിതൊരു ഫിഷ് ഫീഡാണെന്ന് മനസ്സിലാക്കാം. ബാക്കിയുള്ള നമ്മുടെ ഫീഡുകൾ വരുമ്പോൾ അതിൻ്റെ ഇപ്പോൾ പ്രിൻസീൻ പോലുള്ള ഫീഡുകൾ വരുമ്പോൾ അത് ഷ്രിം ഫീഡാണ്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവർ കയോ 4 എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയായ കാരണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറെ എന്തോ കൂടിയും ഇവിടെ ഇങ്ങനെ അവർ അവരുടെ ലെറ്ററിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലായിട്ട് മരുബേനി നിഷീൻ ഫീഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇതാണ് ഈ നമ്മുടെ B2 ഈ കയോ ഒക്കെ നിർമ്മിക്കുന്ന മദർ ബ്രാൻഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ബോക്സിൻ്റെ അപ്പുറത്തെ സൈഡും കൂടി കാണേണ്ടതുണ്ട്. ഓക്കെ, ഈ ബോക്സിൻ്റെ മറുവശം നമ്മൾ നോക്കുമ്പോൾ ഓൾറെഡി അവർ അവരുടെ ലെറ്ററിങ്ങിൽ അവരുടെ ഭാഷയിൽ തന്നെ നമുക്ക് ഈ ഫീഡിലടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുകളുടെ പേഴ്സൻറ്റേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് മനസ്സിലാകാത്ത കാരണം ഈ ഫീഡിൻ്റെ QC കൺട്രോളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ലെറ്ററാണിത്. അതായത് ഇതിൽ നമുക്ക് ആ ഫീഡിൻ്റെ സ്റ്റാൻഡേർഡ് അനലൈസ് ഫുള്ളായിട്ട് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ബ്രാൻഡിൻ്റെ QC-ക്കാരുടെ അഷ്യർ ചെയ്തിട്ടുള്ള സൈനും കാര്യങ്ങളും, പിന്നെ ഇത് എപ്പോഴാണ് ഇത് അവർ ചെക്ക് ചെയ്തിട്ടെന്നുള്ളതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അതായത് April 7, 2021, അതായത് നമുക്ക് വന്നിരിക്കുന്നത് ഫ്രഷ് ഫീഡാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ നമുക്ക് ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അതുപോലെ തന്നെ എത്ര പേഴ്സൻറ്റേജ് ആണെന്നും ഉണ്ട്. നമ്മുടെ ഈ ഫീഡ് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിതിൽ 75% വരുന്നത് ഫിഷ് മീലും ക്രിൽ മീലും തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫീഡ് നല്ല രീതിയിൽ നമ്മുടെ ഫിഷിന് കൊടുക്കാൻ ഉപകാരപ്പെടും. നല്ല രീതിയിൽ തന്നെ അവർ കൺസ്യൂം ചെയ്യും, അതിൻ്റെ ബെനഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന പ്രിൻസീൻ പോലത്തെ ഫീഡുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഫീഡിലൊന്നും ഇതുപോലെ എത്ര പേഴ്സൻറ്റേജ് ആണ് കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവില്ല. അതായത് ഈ നമ്മുടെ എന്താ പറയുക, ഈ വീറ്റ് ഫ്ലവർ കോൺസ്റ്റാർച്ച് പോലെയുള്ള സാധനങ്ങളായിരിക്കും അതിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ വീറ്റ് ഫ്ലവറും പൊട്ടറ്റോ സ്റ്റാർച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ 17% മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി 8% വന്നിരിക്കുന്നത് റിഫൈൻഡ് ഫിഷ് ഓയിൽ, ഈസ്റ്റ് ഫോർ ഫീഡ്, വെജിറ്റബിൾ ഓയിൽ ഗം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പിന്നെ ഇതിൽ വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 75% നമുക്ക് വന്നിരിക്കുന്നത് ഫിഷ് മീലും ക്രിൽ മീലുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗപ്പി, ബെറ്റ, ഏഞ്ചൽ മുതലായ ഫിഷുകൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു നല്ലൊരു ഡയറ്റായിരിക്കും ഈ ഫീഡ്. പിന്നെ ഇതിൽ നമ്മൾ പ്രോട്ടീനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 51% മിനിമം എന്ന് പറയണതാണ്. മറ്റുള്ള ഫീഡ് പോലെയല്ല ഇത് മിനിമമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ജപ്പാനീസ് ഫീഡുകളെന്ന് പറയുമ്പോൾ നമ്പർ വൺ ഫീഡ് മേക്കേഴ്സാണ്. അതായത് നിങ്ങൾക്ക് B2 നിങ്ങൾക്കറിയാം, B2 എന്ന് പറയുന്ന ഫീഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള തരംഗത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ ഫിഷ് ഫീഡിൽ റിസർച്ച് ചെയ്യുന്ന ഒരു
രാജ്യം കൂടിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹിക്കാരി ഫാൻസി കെപ്പി പോലുള്ള ഫീഡുകളെല്ലാം നമുക്ക് മേഡ് ഇൻ ജപ്പാനാണ്. അത്രയധികം പ്രേക്ഷകർ സോറി അത്രയധികം നമ്മുടെ കർഷകർ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഫീഡാണ്. ഇതൊക്കെ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് അറിയായിരിക്കും. ഈ വീഡിയോ കാണുന്നത് മിക്കതും നമ്മുടെ ഈ ഫീ ഫാമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിൻസ് വീൻ എന്ന് പറയുന്നൊരു ഫീഡിനെ മാറ്റിയിട്ട് അതിന് പകരം കൊണ്ടുവരാൻ 100% നല്ലൊരു ഫീഡ് തന്നെയാണിത്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ 51% മിനിമം നമുക്ക് പ്രോട്ടീൻ വരുന്നുണ്ട്. ഫാറ്റ് വന്നിട്ട് 8% മിനിമം വരുന്നത്. ഫൈബർ വന്നിട്ട് നമുക്ക് 3%, ആഷ് വന്നിട്ട് 16%, കാൽസ്യം വന്നിട്ട് 2% മിനിമം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫോസ്ഫറസ് വന്നിട്ട് 1.50% മിനിമം വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഫീഡ് തന്നെയായിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും മാർക്കറ്റിൽ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രിൻസ് വീനെ മാറ്റിക്കൊണ്ട് അതിൻ്റെ പ്രൈസിൽ തന്നെ നമ്മുടെ ഫിഷിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫീഡായിരിക്കും ഈ മരുബേനി നിഷീൻ ഫീഡ് എന്ന് പറയുന്ന ഇതിൻ്റെ കയോ എന്ന് പറയുന്ന ഈ ഫീഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട്. മരുബേനി നിഷീൻ ഫീഡെന്നും അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ജപ്പാനുമെന്നും അവർ കറക്റ്റായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സൈസ് എന്ന് പറയുമ്പോൾ നമ്പർ 4 ഈ സൈസ് വരുന്നത്. അതായത് നമ്മുടെ പ്രിൻസിപ്പിൻ്റെയൊക്കെ നമ്പർ 4 തന്നെയാണ്, അതേ സൈസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായും വാക്യൂം ആയിട്ടുള്ള പാക്കിംഗ് ആണ്. ഇതിൻ്റെ സീലിംഗ് പക്ഷെ വരുന്നത് ഈ ടോപ്പ് പോർഷനിലാണ്. ഈ സീലിങ്ങിൻ്റെ താഴെ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലത്തെ ഫുൾ എയർ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കവർ ഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഫീഡ് ഫുള്ള് ഇതിലൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല തരത്തിലുള്ളൊരു ഫീഡ് തന്നെയാണിത്. ഇനി ഇതിൻ്റെ ഫീഡിങ്ങും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഗപ്പീസിനെ നമ്മളിത് ഫീഡ് ചെയ്യുന്നതും അവരിത് കഴിക്കുന്നതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം. ഞാൻ ജസ്റ്റ് മുമ്പൊന്ന് ബോട്ടിൽ ചെയ്ത് വെച്ചതാണ് ഈ ഫീഡ് നമുക്ക് ഫിഷിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിയാറായി. അപ്പോൾ ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്യണു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് നമ്മുടെ IFR ഇട്ട് കൊടുക്കുകയാണ്. അവർ വന്ന് കഴിക്കണം എന്ന് നിങ്ങൾക്ക് കാണാം. നല്ല രീതിയിൽ തന്നെ ഫിഷ് ഈ ഫീഡ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. നമുക്ക് അഡൾട്ട് സ്റ്റേജിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫീഡാണിത്. നമുക്ക് ബ്രൂഡ് സ്റ്റോക്കിന് വരെ കൊടുക്കാൻ പറ്റിയ ഫീഡാണ്. നമ്മൾ നമ്മുടെ കയ്യോടെ ഫീഡല്ലാതെ നമ്മൾ ഇതിന് 3 സൈസ് വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ജുവനൈൽ സൈസിൽ ഏറ്റവും നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ നമ്പർ 1 ഫീഡാണ് നമ്മുടെ B2 എന്ന് പറയുന്നത്. ഓട്ടോഹൈമ B2 എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ B2 യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഇപ്പോൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ഫീഡ് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഫീഡ് മാത്രമല്ല, നമ്മൾ ഇതുപോലെ തന്നെയുള്ള ഒരുപാട് ഫീഡുകളെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അപ്പോൾ നമ്മൾ ഇൻവേയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇൻവേ എന്ന് പറയുമ്പോൾ നമുക്ക് OSI എന്ന് പറയുന്ന ബ്രാൻഡിനേക്കാളും വളരെയധികം വില കുറച്ചുകൊണ്ട് നമുക്ക് നല്ല ഗുണമേന്മയുള്ള ഒരു RTM Assist ആയിരുന്നു നമ്മുടെ ഇൻവേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ B2 നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതുപോലുള്ള ഫീഡൊക്കെല്ലാം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫീഡുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എൻക്വയറീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ ഇത് കൊറിയറായിട്ട് നമ്മൾ എത്തിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഫീഡ് ആവശ്യമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം. അപ്പോൾ ഫീഡിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2 വീഡിയോ മുമ്പ് ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ ഗീവ് അവേയിലത്തെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ വിന്നറേന്ന് നമുക്ക് യൂട്യൂബ് വഴി നമുക്കത് അനൗൺസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ എന്തൊക്കെയോ പോളിസിയിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മളിനി അത് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം എൻ്റെ ID നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. അതിരിക്കും. ബൈ.